ട്രാൻസ്ഫോമർ എന്ന അധ്യായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോകുന്നത്. സെൻ്റ് തോമസ് ഐ ടിയുടെ യൂട്യൂബ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെടുക്കുന്നത് കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും, ഈ രണ്ട് ട്രാൻസ്ഫോമറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എന്താണ് കറണ്ട് ട്രാൻസ്ഫോമർ, എന്താണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, എന്തിനു വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്, അവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുക. അപ്പം ആദ്യം നമുക്ക് ഈ ട്രാൻസ്ഫോമറുകളെ, കറണ്ട് ട്രാൻസ്ഫോമറിനെയും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനെയും പ്രധാനമായിട്ടും നമുക്ക് ഇവയെ രണ്ടും കൂടി നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറുകൾ എന്നാണ് അറിയപ്പെടുക. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആയിരിക്കാം അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫോമർ ആയിരിക്കാം. അപ്പോൾ ഈ കറണ്ട് ട്രാൻസ്ഫോമറിനെയും ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനെയും പൊതുവായി പറയുന്ന പേര് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്നാണ്. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ to measure large values of current and voltage, current and potential transformers are used. They are also used to energize trip coil relays and other protective gears. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തരം അളവിലുള്ള കറണ്ടിനെയോ അല്ലെങ്കിൽ വോൾട്ടേജിനെയോ നമുക്ക് അളന്നെടുക്കുക വളരെ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള കറണ്ടിനെ നമുക്ക് ഈ ചെറിയ മീറ്ററുകൾ കൊണ്ടൊന്നും അളന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സാധാരണ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ അളവ് എങ്ങനെ എടുക്കാൻ പറ്റും, അതിന് നമ്മളെ സഹായിക്കുന്ന ഈ വലിയ രീതിയിലുള്ള വോൾട്ടേജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും, വലിയ രീതിയിലുള്ള കറണ്ടാണെങ്കിൽ അത് കറണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോർമൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമുക്ക് അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ അളവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നമ്മളെ സഹായിക്കുന്ന ട്രാൻസ്ഫോമറിനെയാണ് ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്നാൽ വലിയ രീതിയിലുള്ള വലിയ അളവിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്നിവയെ നമുക്ക് നോർമൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് അളന്നെടുക്കുക അസാധ്യമാണ്. ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ട്രാൻസ്ഫോമറുകളാണ്, ഉപകരണങ്ങളാണ് കറണ്ട് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന ഭാഗത്തേക്കാണ്. കറണ്ട് ട്രാൻസ്ഫോമർ. ദ പ്രൈമറി ഓഫ് ദ കറണ്ട് ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് എ ഫ്യൂ ടേൺസ് ഓർ ഈവൺ എ സിംഗിൾ ടേൺ ടു ക്യാരിങ് ദ കറണ്ട് ടു ബി മെഷേർഡ് ആൻഡ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ മെയിൻ സർക്യൂട്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചു തരാം, ആ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ചിത്രം നമുക്ക് ചിത്രങ്ങൾക്ക് വലിയ തെളിമയില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രം അപ്പോൾ നമുക്ക് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നമുക്ക് ഗൂഗിളിൽ പോവുക. ഈ പാഠം കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഗൂഗിളിൻ്റെ സഹായം കൂടി തേടണം. ഗൂഗിളിൽ പോകുന്നു, അവിടെ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്ന് കൊടുക്കുക. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്ന് കൊടുക്കുന്നതിനൊപ്പം തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നോ കറണ്ട് ട്രാൻസ്ഫോമർ എന്നോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻ ഡയഗ്രം നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വായിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് ടേൺസ് കുറവും സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് ടേൺസ് കൂടുതലുമായിരിക്കും കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ. കാരണം വലിയ രീതിയിലുള്ള കറണ്ടിനെ ചെറിയ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി ആണ് ഈ പറഞ്ഞ ഈ ടേൺസിൻ്റെ എണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രൈമറി
ചുരുളുകളുടെ എണ്ണം കുറവും സെക്കൻഡറി ചുരുളുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും കറണ്ട് ട്രാൻസ്ഫോമറിൽ. ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിൻ്റെ രണ്ട് എൻഡുകളിലാണ് നമുക്ക് അമ്മീറ്റർ സ്ഥാപിക്കുക. നമുക്ക് ഇപ്പോൾ 500:5 എന്നൊക്കെ ആയിരിക്കും കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ റേഷ്യോ. കറണ്ട് ട്രാൻസ്ഫോമർ നമുക്ക് വാങ്ങുമ്പോൾ ഒരു റേഷ്യോ ഉണ്ടോ, അതേപോലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ വോൾട്ടേജ് റേഷ്യോ ഉണ്ടോ. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1000:10 1000 വോൾട്ടേജ് ഉണ്ടെങ്കിൽ 10 ചുരുക്കും. ഇപ്പോൾ കറണ്ടിൻ്റെ ആണെങ്കിൽ 100:10 100 ആമ്പിയർ ആണെങ്കിൽ അതിനെ 10 ആമ്പിയർ ആയിട്ട് സെക്കൻഡറിയിലേക്ക് കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 10 ആമ്പിയറിൻ്റെ ഒരു അമ്മീറ്റർ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ 20 ആമ്പിയറിൻ്റെ അമ്മീറ്റർ ഉപയോഗിക്കുമ്പോൾ 10 ആമ്പിയർ കാണിക്കണമെങ്കിൽ നമ്മൾ ഈ റേഷ്യോ അനുസരിച്ച് മനസ്സിലാക്കണം. 10 ആമ്പിയർ കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ആമ്പിയർ എന്ന് പറയുന്നത് 100. 8 ആമ്പിയർ ആണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ 80. ഇപ്പോൾ 1000:100 ആണെങ്കിൽ 800 കാണിക്കുന്നതെങ്കിൽ അല്ല 80 80 വോൾട്ടേജാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വോൾട്ടേജ് എന്ന് പറയുന്നത് 800 വോൾട്ടാണ്. അപ്പോൾ റേഷ്യോയ്ക്ക് അനുസരിച്ച് നമുക്ക് വോൾട്ടേജിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ ചെറിയ വോൾട്ട് മീറ്ററുകൾ ഉപയോഗിക്കാം. നോർമൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മോഡൽ ഒരു 300 വോൾട്ടിൻ്റെയൊക്കെ വോൾട്ട് മീറ്ററും അല്ലെങ്കിൽ 500 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്ററും ഒരു 25 അല്ലെങ്കിൽ 50 ആമ്പിയറിൻ്റെയൊക്കെയാണ് മാക്സിമം നമ്മുടെ കയ്യിൽ നമുക്കുണ്ടാവുക. അപ്പോൾ ആ ഒരു ആമ്പിയർ മീറ്റർ ഉപയോഗിച്ച് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വലിയ കറണ്ടിനെയും ഈ പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെയോ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെയോ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെയോ സഹായത്തോടെ നമുക്ക് അളന്നെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൽ നേരെ തിരിച്ചാണ്, പ്രൈമറി ആയി ടേൺസ് കൂടുതലും സെക്കൻഡറിക്ക് ടേൺസ് കുറവാണ്. കാരണം എന്താ, വോൾട്ടേജിനെ കുറയ്ക്കണമെങ്കിൽ ഈ വൈൻഡിങ്ങുകളുടെ എണ്ണം ക്രമീകരിക്കണം. പ്രൈമറിയിൽ ചുരുളുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറി ചുരുളുകളുടെ എണ്ണം കുറവായിരിക്കും. സെക്കൻഡറിയിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ലഭ്യമാകാൻ നിങ്ങൾ നമ്മുടെ ഗൂഗിളിൽ പോയി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിൽ ഒരു ഹൈഫണിട്ട് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഇൻ്റേണൽ ഡയഗ്രം എന്ന് കൊടുത്താൽ കൃത്യമായിട്ട് അത് കാണിച്ചു തരും നമുക്ക്. അപ്പോൾ ഈ കറണ്ട് ട്രാൻസ്ഫോമറിനെ CT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനെ PT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടാറുണ്ട്. കറണ്ട് ട്രാൻസ്ഫോമറിനെ CAT ട്രാൻസ്ഫോമറിൻ്റെ T, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനെ PT, പോളിൻ്റെ P, ട്രാൻസ്ഫോമറിൻ്റെ T, PT എന്നീ അക്ഷരങ്ങളിലാണ് നമുക്ക് അറിയപ്പെടുക. ഇനി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ അക്ഷരങ്ങളെ സൂചകം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് എന്താണ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിലെ രണ്ടായി തരംതിരിക്കാം, കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. ഇവയാണ് നമ്മൾ പൊതുവായി ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. വലിയ രൂപത്തിലുള്ള അളവിലുള്ള വോൾട്ടേജിനെയും കറണ്ടിനെയും നമ്മൾ സാധാരണ മീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ മീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അളന്നെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റുകളാണ് ഈ കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. ഇതിന് ഒരു റേഷ്യോ ഉണ്ടാവും, അതതിൻ്റെ ആ ട്രാൻസ്ഫോമറിൻ്റെ അല്ലെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അല്ലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ നെയിം പ്ലേറ്റിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവും. 8:80 അല്ലെങ്കിൽ 100:8 അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടാവും നമുക്ക്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റേഷ്യോ എത്രയാണെന്നത്. അതിനനുസരിച്ച് നമുക്ക് വരുന്ന വോൾട്ടേജിനെ ക്രമീകരിച്ചാൽ മതിയാകും, അല്ലെങ്കിൽ കണക്കാക്കിയാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ വോൾട്ടേജ് ഈ ചെറിയ മീറ്ററുകൾ ഉപയോഗിച്ച് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ഫോമറിനെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കണം, ബേസിക്കായിട്ട് എങ്ങനെയൊക്കെ ട്രാൻസ്ഫോമറിനെ ഈ കറണ്ട് ട്രാൻസ്ഫോമർ ആണെങ്കിലും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിലും എങ്ങനെ സംരക്ഷിക്കണം. ട്രാൻസ്ഫോമറിനെ അനാവശ്യമായിട്ട് നമ്മൾ നിലത്ത് ഇടാൻ പാടില്ല. ചെറിയ ട്രാൻസ്ഫോമറുകളാണ്, അനാവശ്യമായി നിലത്ത് വീഴ്ത്താതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടെർമിനൽസ് ഇൻസുലേഷൻ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലെ വൈൻഡിങ്ങുകൾക്ക് ഇൻസുലേഷൻ നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം. നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസുലേഷൻ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ കണക്ഷൻ നൽകാവൂ. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ നെയിം പ്ലേറ്റ്, ഈ കറണ്ട് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ നെയിം പ്ലേറ്റ് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. നെയിം പ്ലേറ്റ് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ റേഷ്യോ നമുക്ക് മനസ്സിലാക്കൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുകളുടെ
നെയിം പ്ലേറ്റ് ഒരിക്കലും നഷ്ടപ്പെടാൻ കാരണമാവരുത്. നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ റേഷ്യോ കണ്ടെത്തുകയും അതിൻ്റെ റേറ്റിംഗ് കണ്ടെത്തുകയും ചെയ്യുന്നത് പ്രയാസകരമായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ നോബുകൾ, അതിൻ്റെ കോറുകൾക്ക് യാതൊരു ക്ഷതവും ഏൽക്കാതെ സംരക്ഷിക്കേണ്ടതും ട്രാൻസ്ഫോമറിൻ്റെ സേഫ്റ്റി പ്രിക്വേഷനുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിക്വേഷനിൽ, അത് സംരക്ഷിക്കേണ്ട പ്രിക്വേഷനിൽ പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായും നമ്മൾ ട്രാൻസ്ഫോമറുകളെ ഈ രൂപത്തിൽ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും വലിപ്പം കൊണ്ട് അത്ര വലുതൊന്നുമല്ല, വേഗം ഡാമേജ് ആവാനും സാധ്യതയുണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് കറണ്ട് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുകളുടെ കുറിച്ചാണ്. എന്താണ് കറണ്ട് ട്രാൻസ്ഫോമർ, എന്താണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ്, എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ നിങ്ങൾ ഗൂഗിളിൽ പോവുക, ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻ്റേർണൽ ഡയഗ്രാം കൊടുക്കുക. ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് സെൽഫ് ഇൻഡക്ഷൻ, ഇൻഡക്ഷൻ നിയമത്തിലെ, ഫാരഡെയുടെ ഇൻഡക്ഷൻ നിയമത്തിലെ സെൽഫ് ഇൻഡക്ഷൻ നിയമപ്രകാരമാണ് ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിങ് സെൽഫ് ഇൻഡക്ഷൻ നിയമം ഇതാണ്. ഒരു ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോയാൽ അതേ കോയിലിൽ തന്നെ, ആ കോയിൽ വൈദ്യുതി കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് അതേ കോയിലിനെ തന്നെ കട്ട് ചെയ്യുകയും അതേ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ നിയമത്തെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു കോയിലിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ആ കോയിലിൽ ഒരു ആ കോയിലിന് ചുറ്റും വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ ഫലമായി മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് അതേ കോയിലിനെ തന്നെ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്നത് വഴി ഒരു EMF അതേ കോയിലുണ്ടാവും. ഈ നിയമമാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമറിന് അതുകൊണ്ട് തന്നെ ഒരു കോയിലേ ഉള്ളൂ. ട്രാൻസ്ഫോമറിന്, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത ഒരു കോയിലേ ഉള്ളൂ. ആ കോയിലിൻ്റെ, ആ ഒരു കോയിലിനെ തന്നെ വ്യത്യസ്ത ടാപ്പിങ്ങുകളായിട്ട് നമുക്ക് അതിൻ്റെ ഇൻ്റേർണൽ ഡയഗ്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വ്യത്യസ്ത ടാപ്പിങ്ങുകളായിട്ട് നമുക്ക് അതിനെ ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മുടെ കൂടുതലും ലാബോറട്ടറി പർപ്പസുകൾക്കും മറ്റുമാണ് ഉപയോഗിക്കുക. പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കുകൾക്കൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള റേറ്റിലേക്ക്, ഇപ്പോൾ നമുക്ക് 113 വോൾട്ടേജ് വേണമെങ്കിൽ അത് ഒരു 150 അല്ലെങ്കിൽ 250 വോൾട്ടേജിൻ്റെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണെങ്കിൽ നമുക്കതിൽ 1, 2, 3, 4, 5 അങ്ങനെ 230 വരെ എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ 5, 10, 15, 20 അങ്ങനെ എഴുതിയിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഒരു നിശ്ചിത അളവ് 113 വോൾട്ടേജ് വേണമെങ്കിൽ അത് നമുക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ നിശ്ചിത, നമ്മൾ ഉദ്ദേശിക്കുന്ന കൃത്യം നിശ്ചിത വോൾട്ടേജിലേക്ക് ടാപ്പ് ചെയ്ത് അതിനൊരു നോബ് ഉണ്ടാവും, ആ നോബ് തിരിച്ചുകൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഓട്ടോ ട്രാൻസ്ഫോമറിന് നമുക്ക് 0 മുതൽ അതിൻ്റെ റേറ്റിങ്ങിൻ്റെ അവസാനം വരെയുള്ള ഏത് പോയിന്റിലും നമുക്ക് വോൾട്ടേജിനെ കൃത്യമായി എത്തിച്ച് നിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ വോൾട്ടേജിനെ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, ഫാരഡെയുടെ ഇൻഡക്ഷൻ നിയമത്തിലെ സെൽഫ് ഇൻഡക്ഷൻ നിയമപ്രകാരമാണ് ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കപ്പെടുന്ന ഇൻഡസ്ട്രിയൽ ലബോറട്ടറി പർപ്പസുകൾക്കാണ്. വോൾട്ടേജിനെ, നിശ്ചിത വോൾട്ടേജിനെ കൃത്യതയോടുകൂടി ലഭ്യമാക്കുന്നതിനാണ് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗപ്പെടുത്തുക. ഓട്ടോ ട്രാൻസ്ഫോമറിന് ഒരു വൈൻഡിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു വൈൻഡിങ്ങിനെ വ്യത്യസ്ത ടാപ്പിങ്ങുകളാക്കിയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത. ഈ ട്രാൻസ്ഫോമറുകൾ നമുക്ക് പൊതു വിപണിയിൽ നമുക്ക്, അല്ലെങ്കിൽ പൊതു നിരത്തുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ ഒരു തരത്തിലുള്ള ഉപയോഗമല്ല ഇതിനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ, അതിൽ തന്നെ 2 ട്രാൻസ്ഫോമറുകൾ CT ആൻഡ് PT, കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. വീണ്ടും നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നു. എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനം ഏത് നിയമപ്രകാരമാണ്, ഫാരഡെയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിയമത്തിലെ സെൽഫ് ഇൻഡക്ഷൻ നിയമപ്രകാരമാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകും. ട്രാൻസ്ഫോമർ എന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട 2-3 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംബന്ധിച്ചത്. സെൻറ് തോമസ് ITയുടെ യൂട്യൂബ് ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ വളരെ വേണ്ട രീതിയിൽ ഉപകാരപ്രദമാക്കുക. നിങ്ങൾക്ക്
തുടർന്നുള്ള ദിവസങ്ങളിലും കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോട്ടുകളൊക്കെ ഉണ്ടാക്കി ഗൂഗിളിൻ്റെ സഹായത്തോടെ, ഡയഗ്രാം മാത്രം ഗൂഗിളിൻ്റെ സഹായത്തോടെ നോക്കുക. ക്ലാസ് ഈ ക്ലാസ്സിൻ്റെ കേട്ട് മനസ്സിലാക്കി വളരെ വ്യക്തമാവുന്ന രീതിയിൽ പഠിക്കാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസവും നേരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസും ഈ സെൻട്രൽ സൊസൈറ്റിയുടെ യൂട്യൂബ് പേജിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പഠന സഹായത്തിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.